ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ, സ്കിൻ കെയറോ ഹെയർ കെയറോ ഹെൽത്ത് കെയറോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമല്ല. നമ്മുടെ എനിക്ക് പറ്റിയ ഒരു ഒരു ഏറ്റവും വലിയൊരു ഫോൾട്ടാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്നത് ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം എല്ലാ ഒരുപാട് കമ്പനീസ് വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന ഒരു പരിപാടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു മെത്തേഡ് ഒരുപാട് പേര് ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് വീട്ടമ്മമാർ, പിന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഉള്ള ആളുകൾ, അവർ കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പേര് ഈ ഒരു വർക്ക് അറ്റ് ഹോം എന്നുള്ള ഒരു കാര്യമായിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഇനിയിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എനിക്കും, ഞാൻ നൗക്രിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നൗക്രി, ഇൻഡീഡ് അങ്ങനെ ഒരുപാട് ജോബ് സൈറ്റുകളുണ്ടല്ലോ. അപ്പം അവിടെയൊക്കെ ഞാനും എൻ്റെ CV വെച്ചിട്ട് ആ ജോബിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, വർക്ക് അറ്റ് ഹോമിന് കേട്ടോ. ഞാൻ എന്തായാലും പുറത്ത് ജോലിക്ക് അല്ലാതെ നോക്കുന്നില്ല, വർക്ക് അറ്റ് ഹോം തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോഴല്ല, ഒരു എന്താ 2-3 മന്ത്സ് മുന്നേ ആയി ഞാൻ ഈ വീഡിയോ ഇടണോ എന്ന് വിചാരിച്ചു. 100 തവണ ആലോചിച്ചിട്ടാണ് ഇപ്പം ഇത് എന്തായാലും ഇടണം, ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ വർക്ക് അറ്റ് ഹോം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മെയില് ഇങ്ങനെ വന്നു, വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് അങ്ങനെ ഒരു ജോബ് എനിക്ക് സെറ്റായി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ അവർ പറഞ്ഞ ടൈപ്പിംഗ് ജോബുണ്ട്. അപ്പോൾ അവരിങ്ങനെ എന്താ, മറ്റേ ക്യാപ്ചർ വർക്ക് അല്ലാതെ നമുക്ക് ഒരു ഫയലിങ് തരും, അപ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അവർക്ക് സെൻഡ് ചെയ്യുക. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ലാപ്ടോപ്പ് വെച്ച് ചെയ്യാനും അല്ലെങ്കിൽ ഫോൺ വെച്ച് ചെയ്യാനായിട്ട് അങ്ങനെ പറ്റുന്ന പല രീതികളിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ലാപ്ടോപ്പ് ഉണ്ട്, പക്ഷേ അത് ഇച്ചിരി പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാനിത് ഗൾഫിലായിരുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഫോണിൽ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ ആ വർക്ക് അറ്റ് ഹോമിൽ അങ്ങ് അപ്ലൈ ചെയ്തു. അവരങ്ങനെ എന്നെ എന്താ കോൺടാക്ട് ചെയ്തു. അപ്പം ഇത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ വാട്സപ്പ് മെയിലിലൊക്കെ കോൺടാക്ട് ചെയ്ത് അവരുടെ കമ്പനിയുടെ എംബ്ലം സഹിതമാണ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ടിൽട്ടൺ എന്ന് പറഞ്ഞു. ഞാൻ കറക്റ്റ് ആ ഒരു പേര് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു കമ്പനിയിൽ പ്രൊഫൈലിൽ പോയി നോക്കിയപ്പോഴൊക്കെ ആ ഒരു കമ്പനിയൊക്കെ ഉണ്ട്. ഞാൻ ഫുള്ള് സെർച്ച് ചെയ്തു. അപ്പോൾ ആ കമ്പനി ഒരു വാലിഡ് കമ്പനി ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അതിൽ കയറി എന്താ, ഇവർ ചോദിച്ച കാര്യങ്ങൾ, അതായത് ടൈപ്പിംഗ് ജോബ്, അവർ തരുന്ന ഫയൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ക്യാപ്ചർ വർക്ക്, അങ്ങനെ ഏതാണ് വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നോക്കിയപ്പം അവരവരുടെ എന്താ ആ ഒരു നമുക്ക് തരുന്ന ഒരു ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് അയച്ചു തന്നു. അപ്പം അതിൽ നമുക്ക് എന്താ ഏണിങ്സ് ഇച്ചിരി കൂടുതൽ കിട്ടുന്ന ആ ഒരു ഇതിലാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ടൈപ്പിംഗ് ജോബ് ടൈപ്പ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ടൈപ്പിംഗ് ജോബാണ് ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് അതിന് ഞാൻ ആ ഒരു ഓഫർ ഞാൻ സ്വീകരിക്കാനുണ്ടായത്. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവർ ഈ ടൈപ്പിംഗ് ജോബ് അല്ലെങ്കിൽ വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ അങ്ങോട്ട് പൈസ അടയ്ക്കണം. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് കേട്ടോ, അങ്ങോട്ട് പൈസ അടയ്ക്കണം. അപ്പം ഈ ഒരു എനിക്ക് ഈ ഒരു ജോബ് പ്രൊഫൈൽ വന്നപ്പം ഇതിലും പൈസ അങ്ങോട്ട് പേ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ, ഇവർ പറഞ്ഞിരുന്നത് 5000 സംതിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും പൈസയില്ല, ഞാൻ കുറച്ച് പൈസ പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു 1500+ ആണ് ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നത്. ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഫുൾ ജോബ് ഡിസ്ക്രിപ്ഷനും എല്ലാം പ്രൊഫൈലും എല്ലാം ചെക്ക് ചെയ്തു, കമ്പനി ചെക്ക് ചെയ്തു, എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഞാനിത് അയച്ചു കൊടുത്തത്. ഈ പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ ആ ഒരു ജോബ് എന്താ അതിലൊരു പ്രൊഫൈല്, നമ്മളെന്താണ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഇവർ പറഞ്ഞ കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞ കാര്യങ്ങളായിരുന്നില്ല എനിക്ക് പിന്നീട് അയച്ചു തന്നതും എല്ലാം. അപ്പോൾ പിന്നെ എനിക്ക് ഇതത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ആദ്യമേ പറഞ്ഞതുപോലെ അല്ലല്ലോ, എനിക്കിതിൽ വേണ്ട എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അവർ തീരെ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം സെയിം ടൈമിലാണ് കേട്ടോ, പൈസ അയച്ചു കൊടുത്ത ആ ഒരു മൊമെൻറ്റിൽ തന്നെയാണ് ഞാൻ ഈ കാര്യം അവരോട് പറയുന്നത്, അല്ലാതെ 1-2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുമല്ല. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പറഞ്ഞപ്പം ഇവരത് തീരെ എഗ്രി ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളോ. കാരണം ഇവരാദ്യമേ പറഞ്ഞ രീതിയിലുള്ള ഒരു ഫോർമാറ്റോ ഫോർമാലിറ്റിയോ ഒന്നും അല്ല പിന്നീട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത്ര പേജ് എത്രയോ ഭയങ്കരമായിട്ടുള്ള പേജ്, ഒത്തിരി നമ്പേഴ്സ് പേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര 50 rupees എങ്ങാണ്ടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു വർക്ക് ടൈമും ഈ ഒരു റെമ്യൂണറേഷൻ തമ്മിൽ ഒട്ടും മാച്ചില്ല. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു, ഉടനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എനിക്ക് എൻ്റെ പൈസ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ തരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ തവണ ആർഗ്യൂ ചെയ്തു എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടും അവർ ആ പൈസ തിരിച്ച് തരുന്നേ ഇല്ല.
അങ്ങനെ കുറേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇവരുടെ കമ്പനിയിൽ നിന്ന് ആ ഒരു മെയിൽ ഐ ഡി ഫോൺ നമ്പറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഗൾഫിലായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫോൺ നമ്പറിലേക്ക് എനിക്ക് വിളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാനപ്പം നാട്ടിൽ എൻ്റെ ബ്രദറിനൊക്കെ ആ ഒരു ഫോൺ നമ്പർ എടുത്ത് കൊടുത്തിട്ട് ഒന്ന് വിളിക്കാൻ പറഞ്ഞപ്പം ആ നമ്പർ റീച്ചബിൾ അല്ല, ഫേക്ക് നമ്പറായിരുന്നു, ആ മെയിൽ ഐ ഡി ഫേക്ക് ആയിരുന്നു. പിന്നീട് ഞാൻ ആ നമ്പർ കൊടുക്കാട്ടോ, ഇപ്പോഴും ഈ ഒരു കോണ്ടാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു കോണ്ടാക്ട് ഇപ്പോഴും നൗക്കറിയിൽ കിടന്ന് ഇങ്ങനെ ചുറ്റിത്തിരിയുന്നുണ്ട്. ആരെങ്കിലും ഈ ഒരു കോണ്ടാക്ട് വഴി വർക്ക് അറ്റ് ഹോമിലേക്ക് നിങ്ങളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവു ചെയ്ത് പോയി വീടരുത്. അതിനുവേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇവരോട് പറഞ്ഞിട്ട് ഇവർ ആ പൈസ തിരിച്ചു തരാനായിട്ട് തയ്യാറായിട്ടില്ല. അന്നേരം പറഞ്ഞു 3 മാസം കഴിഞ്ഞിട്ട് തരാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് ലാസ്റ്റാണ് കേട്ടോ പറഞ്ഞത്. അതിന് മുന്നേ 30 ഡേയ്സ് ഒക്കെ പറഞ്ഞു. 30 ഡേയ്സ് കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു അന്നേരവും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 60 ഡേയ്സ് പറഞ്ഞു. 60 ഡേയ്സ് കഴിഞ്ഞപ്പോഴും വീണ്ടും 90 ഡേയ്സ് പറഞ്ഞു. ഇപ്പോൾ ഒരു 6 മാസത്തെ കൂടുതലായി, 6 മാസം കഴിഞ്ഞു. ഇതുവരെ ആ ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടുന്നുമില്ല, ഒന്നുമില്ല, വിളിച്ച ഫോൺ പോലും എടുക്കാറില്ല. നമ്മൾ പല രീതിയിൽ പല ആൾക്കാർ വഴി കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, അവർ ഫോൺ പിക്ക് ചെയ്യുന്നില്ല, മെയിലിനൊരു ഒരു റിപ്ലൈ ഒന്നുമില്ല. അപ്പോൾ ഈ ആയുഷ് എന്നാണ് ആദ്യം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് HR ആണെന്നാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കിയപ്പോൾ ആര്യൻ സിംഗ് എന്നോ എന്തൊക്കെ പറഞ്ഞാണ് അതിൽ പേര് കാണിക്കുന്നത്. ട്രിവാൻഡ്രം ബേസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണത്. അപ്പം ആരെങ്കിലും ഇങ്ങനത്തെ, ഈ ഞാൻ നമ്പർ കൊടുക്കാം, ഈ നമ്പറിൽ നിന്നാണ് വന്നിട്ടുള്ളത്, മെയിൽ ഐ ഡിയും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും. കാരണം ഇനി ഒരു അബദ്ധവും ഒരാൾക്കും പറ്റരുത്. റോക്കറ്റ് ഹോം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന കമ്പനികളുണ്ട്, നല്ല രീതിയിൽ ആൾക്കാർക്ക് റെമ്യൂണറേഷൻ കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന കമ്പനീസ് ഉണ്ട്. പക്ഷേ സെയിം ടൈം ഒരുപാട് പേര് ഈ ഒരു കാര്യം പറഞ്ഞ് പറ്റിക്കുന്ന ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് ഈ പറ്റിക്കലിൽ ഒരാൾ വീഴരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഇതിൽ വീഴരുത്. കാരണം എനിക്ക് എൻ്റെ പൈസ പോയി, എനിക്ക് തിരിച്ച് കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ ഇനി ആർക്കും ഈ ഒരു കാര്യം പറ്റരുത്. ഞാനിപ്പോൾ ആ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങ് കളഞ്ഞു, ബ്ലോക്ക് ചെയ്തു, അങ്ങ് വിട്ട് കളഞ്ഞു. അതിൻ്റെ പുറകെ പോകാനൊന്നും ഇനി താല്പര്യമില്ല. കാരണം അത് ഫേക്കാണ്, പറ്റിക്കലാണെന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഇനി ആരും പറ്റിക്കപ്പെടരുത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും നൗക്കറിയിൽ ഈ ഒരു പ്രൊഫൈൽ ഇങ്ങനെ കറങ്ങി തിരിയുന്നുണ്ട്. എന്താ, ഓരോരുത്തർക്കും എന്താ മെയിലായിട്ട് ചെല്ലും, ഇങ്ങനെ വർക്ക് എന്താ വർക്ക് അറ്റ് ഹോം എന്ന ഒരു പ്രൊഫൈലിലേക്ക് സെലക്റ്റഡ് ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരു പക്കാ ഒരു കമ്പനിയുടെ പ്രൊഫൈൽ പോലെ തന്നെയാണ് ഇത് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ആരും പെട്ടെന്ന് വിശ്വസിച്ച് പോകും. ഞാൻ തന്നെ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എടുത്ത് ചെക്ക് ചെയ്തു, എന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് പറ്റിയത്. പിന്നെ ഞാൻ എനിക്ക് വിളിച്ച് നോക്കാനായിട്ട് ഉള്ള ഒരു ഇത് പറ്റിയില്ല. കാരണം ഞാൻ പുറത്തായിരുന്ന സമയത്ത് വിളിച്ച് നോക്കാനുള്ള ഒരു ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ ഡീറ്റെയിൽസ് കൊടുക്കാൻ നിങ്ങളിത് ചെക്ക് ചെയ്യുക. ദയവു ചെയ്ത് വർക്ക് അറ്റ് ഹോം എന്നുള്ളത് നമ്മൾ എത്രയൊക്കെ നോക്കിയാലും ചിലപ്പോൾ അത് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. എന്തായാലും എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുകയാണ്. Bye-bye.